All of you, welcome to our new portion of Structural and Irrigation Engineering Drawing. Today, we are discussing about the third module of SIED. So, let's move on to the portions. Now, we are SIED, the third module. This third module main idea steel structures in detailing. Now, we steel structures in drawings and prepare. Steel structures in the use everyday kyane verinade. E karingala kyane, namal discuss cheyan ponade. So, steel structures in a kuricha parinade in mune, or a steel structure verina, different elements at the kyanan noka. Rolled steel sections, or a steel structure constructed cheyan avishamai verina, basic elements on rolled steel sections. Adinda different sections, figure le kurtatunda, your figure le, or different steel structures ne kaanichittunde idineyana nammal rolled steel sections ennu parayunnathu appo ivide oru plate section first il kaanichittunde rendamathedum moonamathedum angle sections aanu pinneedu varunathu oru channel section aanu last rendannam varunathu t section um I section um aanu kaanichirikkunnathu appo ee oru aaru sections aanu basic aayittu rolled steel sections aayittu varunathu idu rolled steel section de pratheegatha endanu vachale ee sections ellam cast cheynathu single piece aayittana idine namaku separate cheyanonum sadikkilla pakshe namaku different section okke combine cheedittu venangile construct cheyyam angane parayna sections neyana built up section ennu parayunnathu ingane different sections combine cheythu construct cheynadinyana built up section ennu parayunnathu ini ഈ rolled steel section ല് വരുന്ന ഏതൊക്കെ elements ആണ് അതിന്റെ specification ഏതൊക്കെയാണെന്ന് നോക്കാം rolled steel section ല് വരുന്ന first element ആണ് plate section ഇത് basic ആയിട്ടുള്ള ഒരു sectional element കൂടിയാണ് ഇതൊരു rectangular shape ൽ ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ആ figure നോക്കിയാൽ മനസ്സിലാവും plate section ന്റെ figure ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു length portion ഉം അതുപോലെ തന്നെ width portion ഉം provide ചെയ്തിട്ടുണ്ട് നമുക്കൊരു structure ഒക്കെ construct ചെയ്യുമ്പോൾ അവിടെ ലെങ്ത് എന്ന എലമെൻറ് സ്പെസിഫിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യാറില്ല ആ ലെങ്തി പോർഷൻ നമ്മൾ സ്പെസിഫിക്കേഷനിൽ കാണിക്കാറില്ല നമ്മൾ സ്റ്റീൽ കോഡ്സിലൊന്നും ലെങ്തി പോർഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല അത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് എടുക്കാറാണ് പതിവ് സ്പെസിഫിക്കേഷനിൽ തരുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനിലുള്ള ഡീറ്റെയിൽസ് ആവും ആ ക്രോസ് സെക്ഷൻ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിനൊരു വിഡ്ത്ത് പോർഷനും അതുപോലെ തന്നെ തിക്നെസ് പോർഷനും മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ആകെ വേണ്ടത് വിഡ്ത്തും തിക്നെസ്സും മാത്രമാണ് ഇനി അടുത്തതായി വരുന്ന റോൾഡ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം അടുത്തതായി വരുന്നതാണ് ആംഗിൾ സെക്ഷൻസ് ഇതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു എൽ ഷേപ്പിലാണ് സെക്ഷൻസ് വരുന്നത് അതുകൊണ്ടാണ് ഇതിനെ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത് സ്പെസിഫൈ ചെയ്ത് പറയാറില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലേറ്റ് സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ലെങ്ത് സ്പെസിഫൈ ചെയ്തിട്ട് പറയാറില്ല നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ക്രോസ് സെക്ഷനിലെ സ്പെസിഫിക്കേഷൻസ് ആണ് ക്രോസ് സെക്ഷൻ ആണ് നമുക്ക് ആവശ്യമായി വരുന്നത് ഇനി ഒരു ആംഗിൾ സെക്ഷന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം ഒരു ആംഗിൾ സെക്ഷൻസിൽ വരുന്ന ക്രോസ് സെക്ഷൻസിനെയാണ് കാണിച്ചിട്ടുള്ളത് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പിലാണ് ക്രോസ് സെക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് ആണ് രണ്ട് ആംഗിൾ സെക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഐ എസ് എ 100x100x8 ഇവിടെ ഐ എസ് എ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഐ എസ് എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എ എന്നുള്ളത് ആംഗിൾ ഇതൊരു ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ഈക്വൽ ആംഗിളാണ് നെക്സ്റ്റ് വരുന്നത് ഐ എസ് എ 80x50x8 ഇതൊരു അൺഈക്വൽ ആംഗിൾ സെക്ഷനാണ് ഇതിൻ്റെ ഡയമെൻഷൻസൊക്കെ വരുന്നത് MMലാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സ്റ്റീൽ ടേബിളിൽ കൊടുത്തിട്ടുള്ളതാണ് അത് നോക്കിയിട്ടാണ് നമ്മൾ സെക്ഷണൽ ഡ്രോയിങ്സ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നത് എടുത്തിട്ടുള്ള ഫസ്റ്റ് അൺഈക്വൽ ആംഗിൾ സെക്ഷനിൽ ഇവിടെ 100x100 mm എന്ന് പറയുന്നത് ആ റൈറ്റ് ആംഗിൾസിൽ വരുന്ന ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ് അപ്പോൾ രണ്ട് ലെങ്ത്താണ് ഇവിടെ വരുന്നത് ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടും ഒന്ന് വെർട്ടിക്കൽ ആയിട്ടും രണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് അതിൻ്റെ ഡയമെൻഷൻസ് ആണ് 100x100 mm എന്ന് പറയുന്നത് അതുപോലെ 8mm ആണ് തിക്നെസ് ഈ ഒരു ആംഗിൾ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന തിക്നെസ് 8mm ആണ് അൺഈക്വൽ ആംഗിൾസിൻ്റെ കേസിലാണെങ്കിലും
ഡയമെൻഷൻസ് ഇതുപോലെ തന്നെയാണ് റീഡ് ചെയ്യുന്നത്. അതിൽ അൺഈക്വൽ ഡയമെൻഷൻസ് എത്രയൊക്കെയായിരുന്നു? 18 × 15 × 8 ആണ്. അപ്പം അങ്ങനെ വേണം ഡ്രോയിങ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായി വരുന്നത് ഒരു ചാനൽ സെക്ഷനാണ്. ചാനൽ സെക്ഷൻസിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ റൈറ്റ് സൈഡിൽ വരുന്നത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. സി ഷേപ്പിലുള്ള ഒരു റോൾഡ് സെക്ഷനെ പറയുന്ന പേരാണ് ചാനൽ സെക്ഷൻ എന്ന്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിലൊരു സി ഷേപ്പിലായിരിക്കും. ഇനി ഇതിൻ്റെ ഡെസിഗ്നേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ വെർട്ടിക്കൽ പോർഷനെയാണ് വെബ് എന്ന് പറയുന്നത്. വെർട്ടിക്കലായിട്ട് കാണുന്ന ആ ഒരു പോർഷനെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് വെബ് എന്ന് പറയുന്നത്. ഈ വെബിന് പെർപെൻഡിക്കുലറായി ഹൊറിസോണ്ടലായി വരുന്ന മെമ്പേഴ്സാണ് ഫ്ലാഞ്ച്, ഫ്ലാഞ്ച് ചാനൽസ് എന്നൊക്കെ പറയും. ചാനൽ സെക്ഷന് മെയിനായി രണ്ട് ഫ്ലാഞ്ച് ഉണ്ട്. ടോപ്പ് പോർഷനിലും ഒരു ഫ്ലാഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോട്ടം പോർഷനിലും ഒരു ഫ്ലാഞ്ച് വരുന്നുണ്ട്. ഒരു ചാനൽ സെക്ഷൻ്റെ ഡെസിഗ്നേഷനിൽ വരുന്നത് മെയിനായിട്ട് മൂന്നെണ്ണമാണ്. ISJC, ISLC, ISMC. ഇവിടെ IS എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നാണ്. പിന്നെ വരുന്ന രണ്ട് വേർഡ്സ്, JC എന്ന് പറയുന്നത് ജൂനിയർ ചാനലാണ്, LC എന്ന് പറയുന്നത് ലൈറ്റ് ചാനലാണ്, MC എന്ന് പറയുന്നത് മീഡിയം ചാനൽസാണ്. സ്റ്റീൽ ടേബിൾസ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ വരുന്ന ഓരോ സെക്ഷൻ്റെയും ഫ്ലാഞ്ച്, വെബ്, ഇതിൻ്റെയൊക്കെ തിക്നെസ്, ഇതൊക്കെ സ്റ്റീൽ ടേബിളിൽ അവൈലബിൾ ആണ്. വരയ്ക്കുന്ന സമയത്ത് സ്റ്റീൽ ടേബിൾ കൺസിഡർ ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. അതിൽ നമുക്ക് ഓരോ ഡെസിഗ്നേഷനിൽ വരുന്ന ചാനൽ സെക്ഷൻ്റെയും ഡയമെൻഷൻസൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ ഡെസിഗ്നേഷൻ മാത്രമാണ് തരുന്നത്. അതിൽ ഏത് മെമ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊന്നും നമുക്ക് തരുന്നുണ്ടാവില്ല. ബാക്കി ഡയമെൻഷൻസ് എല്ലാം നമുക്ക് ഈ സ്റ്റീൽ ടേബിളിൽ അവൈലബിൾ ആണ്. അടുത്തതായി വരുന്നതാണ് ടി സെക്ഷൻ. എന്തുകൊണ്ടാണ് ഈ സെക്ഷനെ ടി സെക്ഷൻ എന്ന് വിളിക്കുന്നത്? ഇവിടുത്തെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ടി ഷേപ്പിലാണ് അല്ലേ. ക്രോസ് സെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ടി ആണ്. സെക്ഷൻ ഒരു ടി ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ ടി സെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ഫ്ലാഞ്ച് പോർഷനും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് ഒരു വെബ് പോർഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു രീതിയിലാണ് ടി സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾ വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ഈ ടി സെക്ഷൻ്റെ ഡെസിഗ്നേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഒരു 5 ഡെസിഗ്നേഷൻസ് ആണ് ഈ ഒരു ടി സെക്ഷനിൽ വരുന്നത്. ISNT, ISHT, ISST, ISLT, ISJT. അതിൽ ഞാൻ മുന്നേ പറഞ്ഞു IS എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന വേർഡ്സ്, NT എന്ന് പറയുന്നത് നോർമൽ ടി ആണ്, HT എന്ന് പറയുന്നത് വൈഡ് ഫ്ലാഞ്ച് ടി ആണ്, ST എന്ന് പറയുന്നത് സ്ട്രിപ്പ് ടി ആണ്, LT എന്ന് പറയുന്നത് ലൈറ്റ് ടി ആണ്, JT എന്ന് പറയുന്നത് ജൂനിയർ ടി ആണ്. റോൾഡ് സ്റ്റീൽ സെക്ഷനിൽ വരുന്നതാണ് I സെക്ഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ കൂടിയാണിത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെയിൽവേസിൽ, റെയിൽവേസിൻ്റെ റെയിൽ ഒരു ടൈപ്പ് ഓഫ് I സെക്ഷനാണ്, അതൊരു മോഡിഫൈഡ് I സെക്ഷനാണെന്ന് പറയാം. അപ്പോൾ ഈ I സെക്ഷൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു I ഷേപ്പിലാണ്, അതുകൊണ്ടാണ് ഇതിനെ I സെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് രണ്ട് ഫ്ലാഞ്ചസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെബും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടി സെക്ഷനിൽ ഒരു ഫ്ലാഞ്ചും ഒരു വെബും ഉണ്ടായിരുന്നത്, ഇതിൽ രണ്ട് ഫ്ലാഞ്ചസും ഒരു വെബുമാണ് വരുന്നത്. ഇനി I സെക്ഷനിൽ വരുന്ന ഡെസിഗ്നേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. I സെക്ഷനിൽ വരുന്ന മേജർ ഡെസിഗ്നേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഒരു 6 ഡെസിഗ്നേഷൻസ് ആണ് വരുന്നത്. ISMB, ISJB, ISLB, ISWB, ISHB. അതിൻ്റെയൊക്കെ ഒരു ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. മീഡിയം ബീമാണ് ഫസ്റ്റ്. ISJB എന്ന് പറയുന്നത് ജൂനിയർ ബീമാണ്. ISLB എന്ന് പറയുന്നത് ലൈറ്റ് ബീമാണ്. WB എന്ന് പറയുന്നത് വൈഡ് ഫ്ലൈഞ്ച് ബീമാണ്. HB എന്ന് പറയുന്നത് ഹെവി ബീമാണ്. അപ്പോൾ നമ്മൾ ഓരോ റോൾഡ് സ്റ്റീൽ സെക്ഷനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അതിൽ വരുന്ന ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ, ഡെസിഗ്നേഷൻസ് ഏതൊക്കെയാണൊക്കെ നോക്കി അല്ലേ. ഇനി അടുത്തതായി വരുന്നത് അതിൻ്റെ പ്ലാൻ ആൻഡ് എലിവേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാലൊരു റോൾഡ് സ്റ്റീൽ സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ മാത്രമാണ് നോക്കിയത് അല്ലേ. അപ്പോൾ ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ മാത്രം വരച്ചാൽ പോരാ, അതിന് ടോപ്പ് വ്യൂ വരയ്ക്കണം, അതുപോലെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. സെക്ഷൻസിൻ്റെയും ഡ്രോയിങ് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തുതരും ഫോട്ടോ ആയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും സ്കെയിൽ ചെയ്ത് ഡ്രോയിങ് ഷീറ്റിലേക്ക് പകർത്തി വരയ്ക്കുക.